അൾത്താരയില്ലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃഢതന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതി ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ ഉത്ഥാനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുമ്പിൽ ആകാതാരവം മുഴക്കുവിൻ. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികീർത്തനങ്ങൾ ആർപ്പിക്കുവിൻ. ദൈവം ഭൂമി മുഴുവനെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടെ തന്നെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുതിർഹനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പിടിച്ചുപിടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വയം വൃത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ റോമയിലെ സഭയുടെ ലേഖനം 4:1 മുതലുള്ള വാക്യങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ജഡപ്രകാരം നമ്മുടെ പൂർവിതാവായ അബ്രാഹാം എന്ത് നേടിയെന്ന് പറയാം. അബ്രാഹാം പ്രവൃത്തികളാണ് നീതിമത്കരിക്കുന്നതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്. പക്ഷേ ദൈവസന്നിധിയിലല്ല. ലിഖിതങ്ങൾ പറയുന്നത് എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവന് കൂലി ദാനമായല്ല, അവകാശമായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രവൃത്തി ചെയ്യാത്തവന്, പാപിയെ നീതിമത്കരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകല ജീവനുമായ മിശിഹായ, ഞങ്ങളുടെ മകളേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ.
നമുക്ക് കർത്താവറുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാറീസ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14:18-24 വാക്യങ്ങൾ ഇന്ന് സുവിശേഷത്തിലെ വിശ്വനാഥൻ നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എപ്പോഴും നമ്മുടെ കൂടെയാകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ വേദനയിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ കൂടെയാകുന്ന ഒരു ദൈവം നമുക്കുണ്ട്, അതിന് നമുക്ക് സന്തോഷിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യുദാസ് അറിയാത്തയല്ല, അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവനും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസതിയിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് വരമില്ലായ്മയ്ക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിലെ ദുർവാസനകളെയും കൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകുമാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലി സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരങ്ങൾ യുവതിയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാന്തരിക തല തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലനാഥനാദേവ കൃപാസുഗ്രഹൽ നമ്മുടെ കൃതകളുടെയും പാപങ്ങളുടെയും കൃത കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യ പിതാവിനു കാഴ്ചയുക മുന്തിരിച്ചാറും അപ്പവും കനിവാർന്നു മാറ്റുക പൂജാവസ്തുക്കൾ നിൻ ദിവ്യരക്തവും മാംസവുമായി നിത്യപിതാവിനു കാഴ്ചയുക മുന്തിരിച്ചാറും അപ്പവും. ഒരു നിമിഷം യേശുരൂപി നമുക്ക് കണ്ണുകളടക്കിയാൽ പ്രാർത്ഥിക്കാം. നമ്മൾ അനാഥരായി വിടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കൂടെയാകാൻ, നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദിവികാരുണ്യമായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസത്തെ നിയോഗങ്ങൾ വേദനകൾ എല്ലാം യേശുവിൻ്റെ അരികിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയതനെയും മറിയയുടെ പിതാവിന്റെ സ്മരണ ഈ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചെറിയവരും വലിയവരും തന്റെ സുദൃഹമായ ഉത്ഥാനം വഴി നിയമത്തോടെ അർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സഹോദരനെ സത്യനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രാരും മെത്രാളന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവ്യാസം മരിച്ച് ഇല്ലാത്തവരുമായ എല്ലാവരെയും മനസ്സിലാക്കുകയും വിഷയാൾ കൃപയാലി ബലി നമസ്കാരത്തിന് രക്ഷിക്കും. സ്വർഗാനിത്യ ജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷണത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാന്തരികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തിനു മറിച്ച വിശ്വാസത്തോടുകൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളെ സമാധാനം ആശംസിക്കുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ രക്ഷപ്പെടുന്ന സൂക്ഷിക്കുകയും ഭയോധജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെയും മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരവും ഹൃദയത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഇരുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സുഖയിലും, എല്ലാ ശുദ്ധതയിലും, ദുഷ്ടതയിലും, ദുഷ്ടതയിലും, സൂയിലും, സൂയിലും, വഞ്ചനയിലും, വഞ്ചനയിലും, ദ്വേഷത്തിലും, ദ്വേഷത്തിലും, അഹങ്കാരത്തിലും, അഹങ്കാരത്തിലും, പിടിവാസികളിൽ നിന്ന്, പിടിവാസികളിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ കരുണയാൽ, തമ്മിൽ തമ്മിൽ, തമ്മിൽ തമ്മിലും, മറ്റെല്ലാവരും, മറ്റെല്ലാവരോട് സ്നേഹവുമായി, സ്നേഹവുമായി ഞങ്ങളിൽ ഉളവാക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, അങ്ങയുടെ മഹത്വമേറിയ ത്രിതത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അദ്ധരങ്ങളിൽ നിന്ന്, സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന്, കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പൊഴിച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവിശ്വത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പിന്നെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രോഭീന്മാരും സ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന് സ്വരത്തിലൂടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോ
ഹോശാന ഈശനു സദതും ഹോശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവും ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ ഹോശാന ഈശനു സദതും ഹോശാന 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 കർത്താവേ ദൈവമേ സ്ത്രീജനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യം അങ്ങിൽ നിന്നുള്ള പ്രകാശം അങ്ങയുടെ സ്തുതിയുടെ പ്രതിച്ഛായമായ വചനവാഗ്ദ ദൈവത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയിലുള്ള സമാധാനത്തിൻ്റെ കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ സുനിരാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടുകൂടി പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീ നിന്ന് ജാതന നിയമത്തിന് അധീനരായിരുന്നിരിക്കുവാൻ നിയമത്തിന് വിധീയനാവുകയും നിങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുകയും ചെയ്തു രക്ഷാകരമാരഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കൈകൾ തൂക്കും, കണ്ണുകളടയ്ക്കും, പ്രാർത്ഥിക്കും. കൃതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ പമ്മെടുത്ത് സുഖത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പൊക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരൾ സൈദു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കും എന്റെ ഓർമ്മയ്ക്കാ ചെയ്യുവിൻ. എല്ലാമൊട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിന്ന്. എല്ലാമൊട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിന്ന്. നിങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃതയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃതാവേശിതനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമാലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവായ ചെറുചാലഞ്ചേരി മെത്രാപൊലിതാക്കു വേണ്ടി അതിരുപദേശനായ മറാൻഡ്രസ് മെത്രാപൊലിതാക്കു വേണ്ടി രൂപദേശനായ മർബോളി കണ്ണുകാട് മെത്രാനു വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവൻ വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധി പരിചരകമാവിധം വർദ്ധിച്ച് നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വരവരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെയും പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും
വേദനയോടെ നിരാശയോടെ അസ്വസ്ഥമായ ഹൃദയത്തോടെ ഈ ദിവികാരണസ്ഥിതിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാടിനും രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കൾക്കു വേണ്ടി കടബാധകൾ നിരാശകളാൽ മധ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ ഇടവുക കുടുംബത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ. കുർബാന സ്വീകരിക്കണമേ പാവനാത്മാവേ അങ്ങയേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ. ശബ്ദമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. കർത്താവേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രയിക്കുകയും പോത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും വന്നിച്ച് സ്വർഗരാജ്യത്തിനുമായ ജീവദിനം കാരണമാകട്ടെ. കർത്താവേ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ വിസ്മയാകുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിൻ്റെ അമൂല്യ രക്തം രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരു കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേൽ പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും, എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും, ജീവദായകവും ദൈവികവുമായ, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാവിശ്വാസിയായി നിന്റെ എതിരുനാമത്തിന് സ്തുതിയും നാദനാദനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യാഗവേദിയിൽ സ്നേഹനാളമായേശുമായ ഗാവുന്നുവേ, മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ, ജീവനേകുവാൻ അപ്പമായി നീ, ഭൂവിനേകി നിൻ രക്തവും നിത്യജീവിതം കാത്തിടും നിവർ, സത്യമാർഗമായി തീർന്നു നീ, സത്യമാർഗമായി തീർന്നു നീ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ കാരണം ചെറിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കുടുംബത്തെയും നിയോഗത്തെയും വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സൊരുക്കി നമ്മൾ പാടട്ടെ. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാ പാപത്തിൻ്റെ കറകളെയും കഴുകി വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണ തോന്നണേ അലിവു തോന്നണേ.
പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. എല്ലാവർക്കും എഴുന്നേറ്റുന്ന യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതം കൃപാവനം സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സുഹൃദയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭാധിപതി ക്ഷണിക്കുന്നു. മിസ്സിഹായുടെ ശരീരം തങ്ങളുടെ വൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം, ദിവ്യഗാനത്തിലേക്ക് നോക്കട്ടെ. സത്യമായും യേശു ദിവ്യഗാനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അരൂപിയായി കടന്നു വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കട്ടെ. മനസ്സിനെ ശാന്തമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നന്ദി, യേശുവിൻ സ്തോത്രം, യേശുവിൻ ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിസ്സിയായ സ്വർഗവും പരിശുദ്ധവും ജീവിതായക ദൈവികമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലതിന്റെയും നാഥ എന്നേക്കും. ആമേൻ. തന്റെ ശരീരതാ നമ്മുടെ കടങ്ങൾ പുറകെ ഇരുത്തതാ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടുവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ കർത്താവിന്റെ മേച്ചിൽസലതയെ അച്ചകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവനം ചെറിയട്ടെ. അവിടുന്ന് എൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാം വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ.
ഇന്ന് ദിവസത്തെ പ്രാർത്ഥനാ ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കണേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കാവലിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്തുതിയായിരിക്കട്ടെ. പുരോഹിതനായിസോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളെയും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായിച്ചു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായി മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.